കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ പലരുണ്ടായ രോഗത്തെ പലഭാഗത്തും പലരിൽ നിന്ന് യോഗ ചെയ്യൽ കിടക്കുന്നവരാണ്. പലരും നമ്മളോട് യാത്ര തുടങ്ങിപ്പോയി. ഈ പൂവിൽ തന്നെ നമുക്ക് കരിമിക്കാൻ നമ്മൾ യാത്ര അയച്ചു കഴിഞ്ഞാൽ ഇനി ഞാനാണ് അടുത്തത് നമ്മുടെ അറിയില്ല. ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കുന്നത് തോന്നുന്നത് പ്ലാസ്മുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നാലും എന്തെങ്കിലും ഓർമ്മിക്കുമായിരിക്കും. അതല്ല, ഏതായാലും അല്ലാഹു കൽപ്പിച്ച ഉപദേശിച്ച നിർദ്ദേശിച്ച ഒരു കർമ്മമാണ് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞത്. എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ച നോമ്പ് അതേ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ എല്ലാവരും നമ്മളെ കുടുംബങ്ങളെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ ഷമീർ മോഹൻ തന്നെ ഇപ്പോൾ ഉംറെ ഹറമിലാണ് ഇപ്പം വിളിച്ചിരുന്നത്. എല്ലാവർക്കും എൻ്റെ ഒത്തിരി സലാമും പറയണം. ഇതെല്ലാം പ്രാർത്ഥിക്കാം. അവൻ്റെ ഉംറയും സവാഫും എല്ലാം തന്നെ അബുലാഹുമാൻ പ്രാർത്ഥിക്കാം. അല്ലാഹു തീർക്കും വളാകട്ടെ. പിന്നെ നമ്മളെ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു പ്രത്യേക ഭാഗത്താണ്. അത് അതിന് തൗഫീഖുമാണ്. അത് പ്രത്യാശത്തിങ്ങനല്ല, ഇത് എല്ലാം നല്ല സ്ഥലത്ത് എത്തിച്ചേരും കഴിയാതെ മഹത്തായ തൗഫീഖാണ്. അതിന് വേണ്ടാവും പല നല്ല ഉദ്ദേശിക്കുന്നു. അതിൽ പ്രയാസപ്പെട്ട് എത്തപ്പെടാണ്ടിരിക്കുന്ന കാര്യം അതിൽ പ്രയാസമാണ് അതല്ല വിധിയത്. അപ്പം നമ്മൾ എന്താണ് എത്തിപ്പെട്ടു. അപ്പോൾ നമ്മൾ എല്ലാം ഒന്നാമൻ്റെ വീക്ഷണത്തിന് കൂടാണ്ട് ഭാഗ്യം പറയാം. ഇങ്ങനെ കൂടാ നമുക്ക് എന്തിനാണ്? അത് മാത്രമല്ല, ഈ മാസത്തിൻ്റെ നമ്മളെല്ലാം നമ്മളെ കുടുംബം തീർത്ത് തന്നെ എപ്പോഴും നമ്മൾ എപ്പോൾ മനസ്സിലാക്കേണ്ടത് നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ എല്ലാം ഒരു വലിയ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരുടെ മക്കളെ മക്കളാണല്ലോ. അതാ എപ്പോഴും ശ്രദ്ധിക്കണ്ടേ. നമ്മൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അപ്പം എന്താ നമ്മുടെ ആ ബോധം നമ്മളെല്ലാം നമ്മളെല്ലാം വന്നിട്ട് ചെയ്യാപ്പുറം അവർ നമ്മൾ ബന്ധപ്പെട്ട ആകണം അവർ പങ്കന്മാരും എല്ലാവരും തന്നെ എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹിച്ച കുടുംബങ്ങളാണ് നമ്മൾ. നന്ദി കാണിക്കേണ്ട മാസമാണ് റംളാൻ മാസം. ഈ അതിൻ്റെ എല്ലാം ഭാഗധേയമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ചെയ്യുക, ഇനി അതുപോലെ നമ്മളെ പ്രത്യേക ശ്രദ്ധിക്കണം. നമ്മളെ മാതൃകയാക്കുന്ന മറ്റുള്ളവർ അതാ നമ്മളെ പ്രത്യേക ശ്രദ്ധിക്കുക. അതാണ് അടിവരട്ട് പറയാൻ കാരണം. അതായത് നമ്മളെല്ലാം നമ്മളെ വലിയ പണ്ഡിതന്മാരുടെ മക്കളാണ്, മരുമക്കളാണ്, അങ്ങനെ പല എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതരാണ്. അപ്പോൾ ഈ ഇത് നമ്മളെന്ത് ചെയ്യണം എന്നാൽ സമൂഹത്തിൽ നമ്മളെല്ലാം അവരെ മുമ്പിൽ നമ്മളെല്ലാം നമ്മളും മുമ്പിൽ മാതൃകയായിരിക്കണം എല്ലാ അർത്ഥത്തിലും. അപ്പം വിവാദത്തിലും സൽക്കർമ്മത്തിലും പ്രവർത്തനത്തിലും സ്വഭാവത്തിലും എല്ലാം തന്നെ പല വൈശ പല പല ദൂഷ്യങ്ങളും പല രൂപത്തിലുണ്ടാവും. പിശാചല്ല എല്ലാ സർവവിധ സമ്പന്നരെന്നല്ല, എല്ലാ ന്യൂനതകളും ഉണ്ടാവില്ല ആർക്കും. പ്രവാചന്മാരെ ഭാഷ എല്ലാം ന്യൂനതകളവരാ. അപ്പം എന്ത് ചെയ്താൽ ആ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അന്നാ റമദാൻ തന്നെ കിടക്കുന്ന. കാരണം ഒരു കൊല്ലത്തേക്കുള്ള എനർജി ഉണ്ടാക്കുന്ന നമുക്ക് അതല്ല അള്ളാഹുവിനോട് കൂടുതൽ എടുക്കാൻ വേണ്ടിയും വിവാദത്തുകൾ ചെറിയ സുന്നത്തിൽ പടലിൻ്റെ പോലും പടലെടുത്ത 7000 കൂടിയും എല്ലാം നമ്മൾ അറിഞ്ഞവരാണ്. ഞാൻ ഉത്ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാലും പതക്കെ നീ ഉത്ബോധിക്കും എന്നെ ദിക്കുമോ തീർച്ചയായും ഉത്ബോധനം ഉപകരിക്കുമെന്നാണ് പരിശുദ്ധ കൂടാൻ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞത് എല്ലാ വിനോദങ്ങളിലും എല്ലാ പാഠാത്തരത്തിനും വിട്ടു നിന്ന് ഞാൻ നേരത്തെ അടിവരായിട്ട് സൂചിപ്പിച്ചു പോലെ നമ്മൾ ആരുടെ മക്കളാണ് എന്നുള്ള ബോധം എപ്പോഴും നമ്മളെ മനത്തിൽ ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അങ്ങനെ മാതൃകാരോഗ്യരായ നോമ്പുകാരായിട്ട് അവർ സത്സ്വഭാവ സമ്പന്നരായി ആ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കല്ല അടുപ്പിക്കാൻ നോക്കുക. എങ്ങനെയുണ്ട് എൻ്റെ കുടുംബങ്ങൾ അങ്ങോട്ട് ചെന്ന് എത്താൻ റസൂലുള്ളാഹി അതീസാണ് കുടുംബത്തെ പുലർത്തുന്ന സവിശേഷത എന്നാൽ ഇങ്ങോട്ട് ആരും ബന്ധപ്പെട്ടില്ല അങ്ങോട്ട് പോലും ബന്ധപ്പെടുക. ഓനെ കൂടുതൽ പ്രതിഫലം തന്നെ. അപ്പൊ അതുകൊണ്ട് ചെയ്താൽ എന്നെ അടിക്കോട്ട് വന്നില്ലാലോ, ഒന്ന് വന്നിട്ട് സംഭവിച്ചല്ലേ വളരെ സംഭവിക്കാതിരിക്കട്ടെ. കൂടുതൽ ബന്ധങ്ങൾ കിട്ടുന്ന സമയത്തിൽ അതൊക്കെയാണ് ഓരോ നിമിഷവും അള്ളാഹുവിന്റെ വാരി കൂറുന്ന കൂലി ചൊരിഞ്ഞു കിട്ടുന്ന മാസമാണ് നമ്മൾ ജീവിക്കുന്നത്. അത് എല്ലാ അർത്ഥത്തിലും അളവിലും എന്ത് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മളത് ഉത്സാഹിക്കണം. അതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുകയും ബന്ധപ്പെട്ടിരിക്കുകയും കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ അത്യ സ്നേഹം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ മജീദ് സാഹിബും പിന്നെ ഹസീൻ നസീം ഇപ്പോൾ നാളെ പോവാണ്. അസ്മ ഇവിടെ എത്തി എന്ത് സന്തോഷമാണ് ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് അവരും വേണ്ട അവർക്ക് അവരുടെ യാത്രയാക്കുക പ്രാർത്ഥിക്കുക. അതല്ല ഇന്ത്യയിലെ അവരുടെ യാത്രയാക്കുക പ്രാർത്ഥന കൂടിയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി.
അബദ്ധത്തിലല്ല അങ്ങനെ അല്ല അർത്ഥത്തിൽ നല്ല സ്നേഹം വിശാലമായ മനസ്സോട് കൂടിയിട്ട് തുറന്ന ഹൃദയത്തോട് കൂടിയിട്ട് അടുക്കാൻ ശ്രമിക്കുക അതാണ് നമ്മൾ ഉമ്മാമ്മയും ഉമ്മയും എല്ലാവരും നമ്മളെ പഠിപ്പിച്ച എല്ലാം തന്നെ ഒപ്പം നമ്മളെ പിന്നിലിപ്പം എല്ലാം പഠിപ്പിച്ചു സംഭവം ഒപ്പാന്റെ ചരിത്രങ്ങൾ കണ്ടെങ്കിലോ ചെറിയ ഉമ്മള പ്രദേശത്ത് ഹരിജൻ കുടുംബം തീർത്ത് താമസം നമ്മുടെ വീട്ടിലായിരുന്നു എന്നിട്ട് ഉപ്പാന്റെ വിശാലത ഉപ്പാന്റെ വിശാലത എന്നിട്ട് ആ നമ്മുടെ നാട്ടിൽ പറഞ്ഞു പറയൂ ഓ മൊലവി എന്ത് ഹരിജനങ്ങളെ മാറ്റിൽ കൂടിയിട്ട് മാ വീട്ടിൽ പാർപ്പിച്ചായിരുന്നു കംപ്ലൈന്റ് നോക്കിയോ അത്രക്കും അന്യ സമുദായത്തോട് കൂടിയിട്ട് സ്നേഹത്തിൽ വിശാലത തന്ന കുടുംബമാണ് നമ്മൾ അത് നമ്മളും ജീവിതത്തിൽ പാർത്തി കാണുക കൂടുതൽ പറയാൻ ആവശ്യമില്ല എല്ലാം ആവശ്യമില്ല എല്ലാം അറിഞ്ഞവരാണ് സമ്പന്നരാണ് അപ്പൊ അതുപോലെ മീഡിയകളും പല ചാനലുകളിലെല്ലാം വിട്ടുകൊണ്ട് കൂടുതൽ ഓതി അള്ളാഹുവിന്റെ അനുഗ്രഹം സമ്പാദിക്കാൻ ശ്രമിക്കുക പെണ്ണുങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം പെണ്ണുങ്ങളോട് കാരണം നിങ്ങൾ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതരാണ് എന്താ അനുഗ്രഹം തന്നാൽ ശതമാനം വെച്ച് നോക്കുവാണെങ്കിൽ എത്രയോ പോയിന്റ് ശതമാനം ഇവിടെ ഫാമിലിയായി മുസ്ലിങ്ങളുള്ളൂ ആ അർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ എത്തപ്പെട്ട് ഇത്തരം ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞ് ഇതെല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നത് പൈൻ ഷെഹർത്തും ലാസീതല്ലക്കും നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് മതി പറന്നുകൊണ്ട് എന്ത് വിനോദങ്ങളിലും ലഹരിയിലും അവർ ഭക്ഷണ സാധനങ്ങളിലും കരിക്കലും പൊരിക്കലെല്ലാം കുറച്ചുകൊണ്ട് ചുരുങ്ങിയ ഭക്ഷണത്തിന് വേണ്ടി സമയം ഇതാക്കി കൂടുതൽ സമയം ഇബാദത്തിനുണ്ടാക്കുക കാരണം നമുക്ക് അറിയില്ല നമ്മളെ റൂഹ് എപ്പം നമ്മളിൽ നിന്ന് എടുക്കപ്പെടുവെന്ന് ലാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിയ്യി ഗദിൻ തമൂത് നമ്മുടെ ഒരു ആത്മാവ് അറിയില്ല ഏത് ഭൂമിയിലെ ചപ്പം എപ്പം വെച്ച് ഇപ്പം തന്നെ നമ്മളെ വയനാട്ടിലെ മുല്ലേൻ്റെ അസീനൻ്റെ പിയാപ്പിളേൻ്റെ ഉമ്മ ആ ഹോസ്പിറ്റലിൽ സുഖമില്ലാണ്ട് കിടക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുക അവിടെ സുഖത്തിന് വേണ്ടി നമ്മളെല്ലാം സുഖത്തിൽ കഴിയുമ്പോൾ അസുഖമായി കിടക്കുന്ന സാമ്പത്തികമായും എല്ലാ രീതിയിലും വിഷമിച്ച് കഴിയുന്നവരോട് നീ അനുഗ്രഹമുണ്ടാണ് പിന്നെ നിങ്ങളോട് സന്തോഷം പങ്കിടാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പണിയില്ലെങ്കിലും ഞാൻ കുറേ ചെറിയ ശ്രമം റൂം നിർത്തിക്കൊണ്ടിട്ട് 100-200 കുടുംബങ്ങൾ വയനാടിൻ്റെ മലയിലെ കുടുംബങ്ങൾ സുരക്ഷിതമായി ഭക്ഷണം കഴിക്കുന്നത് നോമ്പെടുക്കുന്നത് നിന്നെ രാത്രി 12 മണി കാരണം അവിടുന്ന് ഫോണ് വരിക ഈദ്ഗാനാളിലൊക്കെ ഒരുപാട് കുടുംബങ്ങൾ ഒരു പണിയും കൂടി പോകാണ്ട് ഭക്ഷണം കഴിച്ച് ഇവാദത്തെടുത്തിരിക്കുകയാണ് എട്ട് അമല് പറഞ്ഞതല്ല അപ്പോൾ നമ്മളൊന്നും ഇയാൾ ശ്രമിച്ചതെന്നല്ല ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കണതാ പറഞ്ഞത് അവിടെ ഒരു ഭാഗം കൊടുക്കുന്ന സമയമുണ്ട് പ്രാർത്ഥനയുടെ സമയം വരാനിരിക്കുന്ന സമയങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുക യാത്രക്കാരുടെ ഞങ്ങൾക്ക് പറയാനുള്ള നിങ്ങളും ഞങ്ങളുടെ സുഖത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും ഒരുപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങളെല്ലാം പൊട്ടുമാറാകട്ടെ അതാണ് ഈ കഴിഞ്ഞ ഇതുവരെ കഴിഞ്ഞ നോമ്പുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വരാൻ പോകുന്ന നോമ്പിന്റെ എല്ലാ അർത്ഥത്തിലും അളവിലും എടുക്കുവാനും അത് ആരോഗ്യമായിട്ട് ആരോഗ്യവും ആയുസ്സും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥാ ഞങ്ങളുടെ സമ്പത്തിൽ വർക്കത്ത് ചെയ്യുകയുള്ള നമ്മുടെ ജോലിയിലൊരു സുരക്ഷിതത്വം തന്നെ നാഥാ ജോലിയില്ലാത്തവർക്ക് ജോലിയും ജോലിയില്ലവർക്ക് സമ്പന്നതയും വർദ്ധനവും എല്ലാം നൽകി അനുഗ്രഹിക്കണേ ുംബിനുറബിയുലൂബിനുദൂലിനുദൂലിന يا ارحم الراحمين اللهم اهدنا بالقران اللهم اهدنا بالقران اللهم اهدنا بالقران ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار امين امين برحمتك يا ارحم الراحمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم